അമ്മേ, ഞങ്ങള് അമ്മയെ കാണാൻ വേണ്ടി വന്നതാ. പിന്നൊരു പ്രത്യേക കാര്യം എനിക്ക് അമ്മയോട് പറയാനുണ്ട്. എന്താ അമ്മനെ? നിന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടല്ലേ എന്റെ കോമ്പൗണ്ടി കാലുത്തരുന്ന്, ഇതേ ഞാൻ കോടിക്കണക്കിന് രൂപ മുടക്കി വാങ്ങിച്ചിട്ടേക്കുന്ന വീടാ. നാണമില്ലാതെ വലിഞ്ഞ് കേറി വന്നേക്കുന്നു അമ്മയെ കാണാനാന്ന് പോലും. എനിക്ക് നിങ്ങളോടല്ല സംസാരിക്കാനുള്ളത്, എന്റെ അമ്മയോടാണ്. അമ്മേ, ഈ വീടും ലാ വീടും, ലാ വീടും, ലാ വീട, ലാ വീട്, ഈ പറമ്പും മൊത്തം വാങ്ങിയിരിക്കുന്നത് ഞാനാണ്. ഈ വീടും ആ വീടും ഈ പറമ്പും മൊത്തം വാങ്ങിയിരിക്കുന്നത് ഞാനാണ്. ചുമ്മാ പോടാ, സത്യം സത്യം. ഈ വീടിന്റെ താക്കോലാണത്. ആ വീടിന്റെ താക്കോല് നിങ്ങളുടെ കയ്യിലല്ലേ ഉള്ളത്. അതെ, ബോധം കെട്ട് കഥയില്ല, നിങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം പോയി. ഇപ്പഴാ മനസ്സിനകത്തൊരു സമാധാനമായത്. ഇതുവരെ അങ്ങ് തീയായിരുന്നു, പുതിയ ഹൗസ് ഓണർ വരുന്നെന്നും പറഞ്ഞേ. അതെന്താ? അതൊക്കെ ഉണ്ട്. പിന്നെ ഇവര് വീടൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇനി ആ കീ കൊടുക്ക, പിള്ളേരും ഒക്കെ ആയിട്ട് പോയി വീട് കാണാ. മാമന ചെല്ല്, നീ ഇവിടെ നിക്കി, നീ ഇവിടെ നിക്കി. ഒരു കാര്യം പറയാനുണ്ട്, കേൾക്ക. നമ്മുടെ മീനാക്ഷിയുടെ കല്യാണം ഒക്കെ ഏകദേശം റെഡി ആയിട്ട് വരുവാണേ. അപ്പം ഞങ്ങൾ അവിടെ വാടകയ്ക്കാ താമസിക്കുന്നത് നിനക്കറിയാലോ. എനിക്കറിയാലോ, അമ്മ എന്നോട് പറയാം. പക്ഷെ അവരോട് പറഞ്ഞിട്ടില്ല. അവരോട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഈ വീടും ആ വീടും ഈ പറമ്പും ഒക്കെ നമ്മുടെ സ്വന്തമാണെന്ന് പറഞ്ഞ വലിയ കൊടികെട്ടിയ ആൾക്കാരാണ്. അപ്പൊ ഇതെങ്കിലും ഞങ്ങൾക്ക് ഉണ്ടെന്നുള്ളത് ആ പറഞ്ഞിരിക്കുന്നത്. ഇത് സ്വന്തമാണെന്ന് പറഞ്ഞു വെച്ചിരിക്കുക. അപ്പൊ വേറൊരാള് വന്ന് വാങ്ങിച്ച നമ്മൾ ആകെ കുഴപ്പത്തിലാവത്തില്ലയോ മോനെ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലേ കാര്യങ്ങള്. അമ്മേ, ഇവന്റെ ഔദാര്യത്തിൽ എന്റെ മോക്കൊരു കല്യാണം വേണ്ട. എന്തായാലും അവൾക്ക് വിദൂരൊന്നും വീടൊന്നും പരിചയമില്ല. അമ്മയും ചെറുതേ അമ്മയും കൂടി ചെന്നൊന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു. പിന്നെന്താ, നീ കൂടി ചെല്ലടാ. അതെ ചേട്ടൻ, പോവാൻ പറ്റ. നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത്? ഇയാള് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് കോടികൾ മുടക്കി വാങ്ങിയ മുതലാണെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ഈ വീടിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണെന്ന് എന്നോട് നോക്കിയും കണ്ടുമൊക്കെ പെരുമാറി നിന്നാൽ നിങ്ങളുടെ മോളുടെ കല്യാണം നടക്കും, ഇല്ലെങ്കിൽ അത് മുടങ്ങും. ഇപ്പൊ എന്തിനാ കരയുന്നത്? ഈ കരച്ചിലെ ആ സഹദേവന്റെ കാലെ പിടിച്ച് കരഞ്ഞിരുന്നെങ്കിൽ കാര്യം നടന്നേനെ. ഓ, ഈ അഭിമാനം കെട്ടിപ്പിടിച്ചോണ്ട് ഇവിടെ നിന്നു. എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ കാര്യം സാധിക്കാനുള്ളതിന് ഇപ്പൊ ഒരു കാര്യം ചെയ്യാം. ഇതിനി പുള്ളിക്കാരന് വേണമെന്ന് തോന്നില്ല. ഇതിൽ നിന്ന് ഈരണ്ണെണ്ണ അടിച്ച് അടുത്ത വഴി എന്താന്ന് നമുക്ക് ആലോചിക്കാം. അവന് കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചു ഒരു സാധനം എനിക്ക് വേണ്ട. വേണ്ടേ? വേണ്ട. എന്നാ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം, അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ എന്ത് വൃത്തിയോട് കാട്ടിയെന്ന് അമ്മ പറയുന്നത്? ഇപ്പഴും കാണിച്ചു. ദേ എന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ല. എന്ത് കാട്ടി? എന്ത് കാട്ടിയെന്നോ? തന്നെ കാണിച്ചോണ്ടിരിക്കുന്ന പിന്നെ എന്തുവാ? അയ്യേ, ഒറ്റ മുടിയില്ല, വായിക്കാത്ത പല്ലുമില്ല. എന്തോ പ്രശ്നമൊന്നും എന്റെ മോളെ, ഇതാ ഇങ്ങനെയോ എന്നെ ആവശ്യമില്ലാത്തതൊക്കെ കാണിക്കും. പറയാൻ ഇത്തിരി പറയട്ടെ. അതെന്നാന്നറിയാവോ? അച്ഛന്റെ കണ്ണിനെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അതിൽ പിന്നെ സംസാരിക്കുമ്പോഴല്ല അച്ഛൻ എല്ലാരെയും കാണിക്കുന്ന ഇങ്ങനെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും. എന്റെ ദൈവമേ, പാവം, ഞാൻ അറിയില്ല കേട്ടോ.
അച്ഛൻ കസർത്തൊക്കെ മതിയാക്കി അകത്ത് പോയി റെസ്റ്റ് ചെയ്യാൻ നോക്ക്. ഇനി ഇവിടെ പാൽക്കാരി മീൻകാരി ഒക്കെ വരാനുള്ള അല്ലമ്മേ എന്തി പാത്രത്തില്? അയ്യോ എന്റെ പൊന്നുമക്കളെ കുറച്ച് സാമ്പാറാ ഞാൻ ഉണ്ടാക്കിയത്. അതെ നിങ്ങൾ ഈ അമേരിക്കയിലൊക്കെ ഒരുമാതിരി പൊട്ട സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുന്നല്ലേ. ഞാൻ നോക്കട്ടെ. നല്ല കിടിലൻ സാമ്പാർ എപ്പോഴും ഉണ്ടാക്കുന്നല്ലോ. ഒത്തില്ല ഞാനേ അമേരിക്കയിൽ ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ലതായിരിക്കും. ഫോൺ അടിക്കണ്ടോ? അമേരിക്ക ചൂടൊക്കെ എങ്ങനെയുണ്ടോ മോളെ? വെരി ഹോട്ട് അമ്മ. എന്താ ഭയങ്കര ചൂടാന്ന്? ആ മക്കളെ ഇതിനെ അച്ഛമ്മ വന്നേക്കുന്നു. നല്ല കുഞ്ഞുങ്ങൾ. അയ്യോ അത് ഈ മൊബൈലിനകത്തെ മുഴുകി ഇരിക്കുന്നോണ്ടാ. പിന്നെ പിള്ളേർക്ക് ഈ പുറത്തൊക്കെ പോയാലോ ഭയങ്കര അസുഖമൊക്കെ വരത്തില്ലയോ? അതുകൊണ്ട് ഞാൻ ഇതുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്ന മൂന്ന് പേർക്കും ഓരോ മൊബൈൽ. നല്ല പിള്ളേര് നല്ല ബുദ്ധിയാന്ന് തോന്നില്ലയോ? ഭയങ്കര ബുദ്ധിയല്ല അതിൽ നിന്ന് കണ്ണെടുക്കുന്നത്. ഇല്ല അതെ തല താന്ന് പോയേക്കുന്നല്ലേ. മോളെന്തോ അതിനകത്ത് കളിക്കുന്നേ. ബൈക്ക് റേസ്. ബൈക്ക് ഓടിക്കത്തില്ലേ ഇങ്ങനെ? അത് അതിനകത്തുണ്ട്. ഇവരൊക്കെയോ നിങ്ങളെന്തോ മക്കളാ പഠിക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല അവര് കളിക്കുന്ന എന്ത് വലിയ പണക്കാരൊക്കെ കളിക്കുന്ന ഗെയിമാ. മിറ്റത്തൊന്നും ഇറങ്ങാതെ അതിനകത്ത് തന്നെ സൈക്കിൾ ഓടിക്കണം കേട്ടോ. മിറ്റത്ത് ഇറങ്ങി അസുഖം വരത്തില്ലയോ? അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പിന്നെ വിശേഷങ്ങളൊക്കെ പറ. നിങ്ങൾ ഇനി അമേരിക്കയിലേക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചോ? ഇനി ഏട്ടനെ ട്രംപ് വിളിച്ചാ പോണം. ട്രംപ് അവിടുത്തെ മുഖ്യമന്ത്രി. അവിടുത്തെ വലിയൊരാളാ. അമ്മയുടെ മുട്ടുവേദന എങ്ങനെയാ? രണ്ട് മുട്ടും ഓപ്പറേഷൻ ചെയ്ത് എന്റെ മക്കളെ. പക്ഷെ വലിയ വേദനയൊന്നും കുറവില്ല. ഇപ്പോഴും ഒരിടത്ത് ഇരുന്നാ എഴുന്നേക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. അമ്മയ്ക്ക് വേണ്ടി ഞാൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കുഴമ്പാണ്. അതെ. അയ്യോ ഇതൊക്കെ ഇവിടെ കിട്ടുന്നല്ലയോ? ഇവിടെ കിട്ടുന്നതാണ്. അല്ല ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ഡോളർ കൊടുത്ത് മേടിച്ചതാണ്. ഡോളറിന്റെ ഒരു മണം കാണുമോ? അപ്പൊ ഇത് അമ്മയ്ക്ക് ഇരിക്കട്ടെ. ഓ ആയിക്കോട്ടെ. ഒരു മിനിറ്റ്, ഒരു ഫോട്ടോ എടുത്തേ. അല്ല ഞാൻ കൊറേ നാളായി അമ്മയ്ക്ക് എന്തെങ്കിലും തന്നിട്ട് അപ്പൊ ഓർമ്മയിൽ സൂക്ഷിക്കാൻ വേണ്ടിട്ടാണ്. ഞാൻ തന്നെ അമ്മയ്ക്ക് കാലിൽ കുഴമ്പിട്ട് തരാം. ഞാൻ തന്നെ കാലിൽ കുഴപ്പമില്ല. എനിക്ക് അവിടെ ഒരുപാട് ജോലി ഉണ്ട്. എന്നെ കുഴപ്പമിട്ടോണ്ട് ഇരിക്കാൻ പറ്റുമോ? അത് സാരില്ല അമ്മേ, എനിക്ക് ഒരു പ്രശ്നമില്ല. ചക്കല വിട്ടാ മതി കേട്ടോ. നീരുണ്ട് കാലയല്ലേ. ചക്കല മതി. നന്നായിട്ട് തരുമ്പോഴേ ഇങ്ങനെ കാണിക്കാൻ നോക്കിയാ മാച്ചാ ഫോട്ടോ ഷെയർ. അല്ല അമ്മ ഞങ്ങൾ ഇനി ഉണ്ടല്ലോ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. വൈകുന്നേരമൊക്കെ മോനോലി മോനോലി നീ ഒന്ന് അങ്ങനല്ല അങ്ങാടി തോറ്റ അമ്മയോടോ എന്നാ? അതാണ് ഇപ്പോഴത്തെ വിഷയം. വിഷയതല്ല വിഷയതല്ല എനിക്കും അറിയാം. ഞാനും ശ്രദ്ധിച്ചായിരുന്നു. ഇപ്പൊ വരെ നമ്മളെ ഒന്നും ശ്രദ്ധയില്ല. അങ്ങോട്ടൊരു ചായവ അമ്മയ്ക്ക് ഉണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല. എന്റെ മോനവലി, അവൻ എന്നെ മനഃപൂർവ്വം കൊച്ചാക്കാൻ വേണ്ടിയാ ഈ വീട് വാങ്ങിച്ച് ഇവിടെ താമസിക്കുന്നത്. അല്ല ഇത്രയും കാശുണ്ടെങ്കിൽ അവന് വേറെ എവിടെല്ലാം പോയി വീടും സ്ഥലവും ഒക്കെ വാങ്ങിച്ച് താമസിക്കാം. അത് മാത്രല്ല അർജുന കേട്ടോ,
എന്തോരം ഡ്രസ്സാ വിധുപാല മാറി മാറി ഇടുന്നറിയാവോ. അവരാണെങ്കിലോ ബെർമുഡയും ടീഷർട്ടും കൂളിംഗ് ഗ്ലാസും കൈ ചെയിനും കഴുത്ത മാലയും. അല്ലേ, ഞാനൊരു കാര്യം പറയട്ടെ, അതുപോലെയൊക്കെ ഡ്രസ് ചെയ്താൽ എന്റെ അർജുനേട്ടനെ കാണാൻ നല്ല ചന്ത. അർജുനേട്ടാ, നമുക്ക് അതുപോലെ വേഷം കെട്ടി നടക്കാം. എനിക്ക് നടക്കണം, എനിക്ക് അതുപോലെ വേഷം കെട്ടി നടക്കണം. നോക്കൂ, ഞാനൊരു ഫ്രോക്ക് ഇടും, എന്നിട്ട് കൂളിംഗ് ഗ്ലാസ്സും വെക്കും. അർജുനേട്ടനെ ബർമുഡ ഇടും, ടീഷർട്ടും ഇടും, കൂളിംഗ് ഗ്ലാസ്സും വെക്കും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡൈവോഴ്സ് ചെയ്യും. ഇതെവിടെ ഒന്ന് കിട്ടി തൂക്കി. സഹദേവന് പടക്കം പൊട്ടണ കയ്യടി, മുട്ടുവേദനയ്ക്ക് $20 മുടക്കി മായാവതി അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിക്കൊടുത്ത മകൻ സഹദേവൻ അഭിനന്ദനങ്ങൾ. എന്ത് വൃത്തിയേടായി കാണിക്കുന്നു? നിങ്ങൾ എന്നെ വൃത്തിയേടായി കാണിച്ചിരിക്കുന്നേ? ഞങ്ങൾ എന്താ വൃത്തിയേട്? ഈ അണ്ടർ ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഇത് അണ്ടർവെയർ അല്ല, വരയും ബർമുഡ. ഇത് ബർമുഡയോ? ഇത് അണ്ടർവെയർ. ഇതുപോലത്തെ ഒരു സാധനം ഞാനും ഇട്ടിട്ടുണ്ട്, അതിന്റെ മേലാണ് ഈ മുണ്ട് ഉടുത്തിരിക്കുന്നത്. ആൾക്കാര് പോകുന്ന വഴിയാ, പോയി മുണ്ടെടുത്തു. എടാ, ഇത് എന്റെ അമ്മയുടെ ഫോട്ടോയാ. അമ്മയുടെ ഫോട്ടോ വെച്ച് ഫ്ലെക്സ് വെക്കുന്ന ഇന്നോട് ആര് പറഞ്ഞു? അത് ശരി, അങ്ങേരെ അമ്മയ്ക്ക് കുഴമ്പ് വാങ്ങിച്ചു കൊടുത്തേച്ചു, അത് ഫോട്ടോ എടുത്ത് ഫ്ലെക്സ് അടിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തായാലും കുഴപ്പം. പിന്നെ കെട്ടിയ സഹായം ചെയ്യുന്നിടത്ത് കെട്ടിയുള്ള ഫോട്ടോ അല്ല, പിന്നെ കരക്കാരുടെ ഫോട്ടോ വെക്കൂ. ഇത്രയും കാലം നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് നിറങ്ങിയതല്ലോടാ, തിന്നിറങ്ങിയോ? അതിനിപ്പം നാല് പുത്തം കണ്ടപ്പോ അവന്റെ കൂടെ പോയി. അങ്ങനെയാ മനുഷ്യ സമൂഹം, അങ്ങനെയാ. നിങ്ങൾ ഒരു കാര്യം ആലോചിച്ചോ, ഞെട്ടില്ല വട്ടയില. കാട കിടക്കും കയറോടും, മുറ്റത്തെ ചപ്പിന് അടപ്പില്ല. പിന്നെ എന്റെ അടുത്ത് പറഞ്ഞോണ്ട് ഒന്ന് ഞാനും പറയും. ഞാനല്ലേ തുടങ്ങിയത്. ഇതിന്റെ ഒരു തീരുമാനം ഇല്ല, ഇതിവിടെ കെട്ടി വെക്കുന്നു, ആൾക്കാർ കാണും, അത്രേ ഉള്ളൂ. ഞങ്ങൾ വലിച്ചു കീറും. പിന്നെ നിങ്ങളെ കൊണ്ട് കീറിച്ചതുവാ, ഇതിന് കാവലെ നിൽക്കും ഞാൻ. അതിനുള്ള കാശ് എനിക്ക് അങ്ങനെ ആയിരുന്നുണ്ട്. ആദ്യം നിന്റെ തല അടിച്ചു പൊട്ടിക്കും ഞങ്ങൾ. കെട്ടിയാളെ വിളിച്ചോണ്ട് വീട്ടിൽ പോ നോക്ക്. പ്രശസ്തനാകാൻ വേണ്ടി ഞാൻ കാണിക്കുന്ന ഓരോ ചെറ്റത്തരങ്ങൾ തുപ്പരുത്. ഞാൻ പറഞ്ഞേക്കാട്ട, അവനെ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ ഭർത്താവും പ്രശസ്തനാവുന്നത് എനിക്ക് കണ്ണിറയെ കാണണം. അതിനുള്ള ഐഡിയ എന്റെ ഉണ്ട്. വേണ്ട, നിന്റെ ഐഡിയ നീ അവന് കൊണ്ട് കൊടുത്താ മതി. ഇത്ര നാൾ ഐഡിയ കാണിച്ച് എന്റെ ഭർത്താവിനെ കുഴി ചടിച്ചോണ്ടിരുന്നല്ലേ. ഇനി കുറച്ചാൾ അവൻ കുഴി ചാടട്ടെ. അവന്റെ തല്ലുകൊണ്ട് ചാവണ്ട വാ. അവിടെ കെട്ടിയോ വിളിക്കുന്ന പോ. എന്താ മോനുള്ളി പ്ലാന്? അതായത് അർജുനേട്ടാ, അർജുനേട്ടൻ ഒരു 100 രൂപ അമ്മയ്ക്ക് കൊടുക്കുന്നു.
ഞാനാ ഇത് മറഞ്ഞു നിന്ന് മൊബൈൽ ഫോട്ടോ എടുക്കും. പക്ഷെ ഞാൻ ഫോട്ടോ എടുക്കുന്ന ഒരു അമ്മ അറിയാൻ പാടില്ല. അപ്പൊ അമ്മ അറിയാതെ വേണം പൈസ കൊടുക്കേണ്ടത്. മറഞ്ഞു നിന്ന് ഞാൻ കാശ് കൊടുക്കുന്നത് മോനോലി ഫോട്ടോ എടുക്കുന്നു. അതെ അമ്മേ, അമ്മ എന്നെ പ്രസവിച്ച് വളർത്തി വലുതാക്കി വേണ്ടതെല്ലാം തന്ന് കല്യാണം കഴിപ്പിച്ച് ഇപ്പം രണ്ട് പിള്ളേരുമായി. അവരുടെ കാര്യങ്ങളും അമ്മയാ നോക്കുന്നത്, എൻ്റെയും എൻ്റെ ഭാര്യയുടെയും കാര്യങ്ങൾ അമ്മയാ നോക്കുന്നത്. ഇത്രയും കാലമായിട്ട് അമ്മയ്ക്കൊരു 10 രൂപ തന്നിട്ട് ചായ കുടിച്ചോന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇതെൻ്റെ ഒരു ദക്ഷിണയായിട്ട് കൂട്ടണം. അമ്മ നേരത്തെ എന്നെ അച്ഛൻ്റെ ഈ വരേണ്ടിക്കറി ഇട്ടപ്പം വരേനണ്ടറ ഇട്ടപ്പം വഴക്ക് പറഞ്ഞില്ലായിരുന്നു. അപ്പൻ പോലെ ഞാൻ ചിന്തിക്കുക അമ്മയ്ക്ക് എന്തെങ്കിലും തരണമെന്ന്. 100 രൂപ ഇങ്ങോട്ട് നീങ്ങിക്കേ, ഇങ്ങോട്ട് നീങ്ങിക്കേ അമ്മേ, ഇങ്ങോട്ട് നീങ്ങിക്കേ. ഇച്ചിരി ഇച്ചിരി അത് മതി. മതിയോ? 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 ഇതിന് മുമ്പ് എനിക്ക് നീ തന്നിട്ടില്ലല്ലോ. അപ്പൊ എനിക്ക് സന്തോഷമായി. മതി മതി, നോട്ട് പിടിക്കമ്മേ. കിട്ടിയോ? നീ വിടറ, അപ്പോഴല്ലേ എന്റെ കൈ കിട്ടുള്ളൂ. കിട്ടി കിട്ടി കിട്ടി. സന്തോഷമായി മോനെ, സന്തോഷമായി. ഈ അവതാരം ഇങ്ങനെ? ഓ, ഒന്നുമില്ല, ചുമ്മാ. അതെ, സന്തോഷമായി. 100 രൂപ. ഞാൻ അമ്മനെ കാണാതിരിക്കുന്നു. അമ്മക്ക് തരാനായിട്ടേ ഞാനൊരു പുതിയ ചീപ്പ് മേടിച്ചു വെച്ചിട്ടുണ്ട്. ചിക്കു, ആ ചീപ്പ് ഫോൺ എടുത്തറ. ചീപ്പ് വാങ്ങിച്ചു വെച്ചിരിക്കുന്നു പോലും. എന്റെ അമ്മ പ്രശസ്തരായ ആൾക്കാരുടെ ശൈലി ഇതല്ലേ? അമ്മയുടെ മോൻ പ്രശസ്തനായ അമ്മ സന്തോഷിക്കണം. എനിക്ക് എങ്ങനെ സന്തോഷമൊന്നും വേണ്ട. നടക്കാൻ എന്റെ അമ്മ, അമ്മക്ക് ഇപ്പോഴത്തെ ശൈലി അറിയാം. എനിക്ക് ഇപ്പോഴത്തെ ശൈലിയൊക്കെ അറിയാം. ഇപ്പോഴത്തെ ശൈലി കണ്ടിരിക്കുന്നു. എടാ, അവ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോൻ അർജുനൻ അവനുണ്ടല്ലോ. ഒന്ന് തന്നില്ലെങ്കിലും വേണ്ടില്ല, ഇങ്ങനത്തെ കുരുത്തക്കേടൊന്നും കാണിക്കത്തില്ല. പിന്നെ തരാൻ അങ്ങനത്തെ ഇല്ല, വേണ്ട. അവൻ്റെ കയ്യിൽ സ്നേഹം ഉണ്ടല്ലോ, അതിന് ഇളവില്ലല്ലോ. അത് അവൻ ഇഷ്ടം പോലെ വാരിക്കോരി തരുന്നുണ്ട്. ഓഹോ, എന്നതാ ഇവിടെ ഒരു ബഹളം? ഇവിടെ ബഹളമോ? അന്ന് ഇവിടെ ഒരു ഫോട്ടോ എടുത്തില്ലേ എല്ലാരും കൂടെ ഇരിക്കുന്ന കുഴമ്പ് തീർക്കുന്നതൊക്കെ? ഞാൻ തീങ്ങി. അത് തന്നെ, അതാണ്ട് ഇപ്പൊ റോഡിലൊക്കെ ഫ്ലെക്സ് അടിച്ചു വെച്ചിരിക്കുന്നു. നല്ലതല്ലേ? അയ്യേ, നല്ലതാണോ? ആ, എനിക്കതൊന്നും ഇഷ്ടമല്ല. ആര് പറഞ്ഞു അല്ലാണെന്ന? എന്തെന്നാണ്, എന്താണെന്നാണ്? നിന്റെ ഫോട്ടോ അടിച്ചങ്ങോട്ട് വെക്കടി. അയ്യോ, എന്റെ ഫോട്ടോ ഇഷ്ടം പോലെ ഉണ്ട്. ആണോ? അദ്ദേഹത്തിന്റെ ഫോട്ടോ അടിച്ചു അതന്നെ മേലെ ഉണ്ട്. എന്നാലും മായാവലി അമ്മ, ഇത് കുട്ടികളുടെ ഒരു തമാശ അല്ലേ? ഇതൊക്കെയാണോ തമാശ? മായാവലി അമ്മ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ? ഇല്ല. എന്നാ ഒന്ന് വന്നു നോക്ക്. ഇവൻ എനിക്ക് എന്തൊക്കെ വാങ്ങി തന്നിട്ടുണ്ട്, നാട്ടുകാർക്ക് മൊത്തം അറിയാം. ഇവനൊരു പാക്കറ്റ് ബീഡി എനിക്ക് വാങ്ങിച്ചു കൊണ്ടുവന്നാലും വീട്ടിലും നാട്ടിലും മൊത്തം പ്രസടിച്ചു വെക്കും. ഇതുകൊണ്ട് തന്നെയാടാ ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാം കൊണ്ടും ഭേദം എന്റെ അർജുനൻ തന്നെയാണെന്ന്. അവന് കാശ് തരാൻ പറ്റിയില്ലെങ്കിലും ഉണ്ടല്ലോ, അവൻ സ്നേഹം കൊണ്ട് നമ്മളെ മൂടും. ഒന്നുകൂടെ പറഞ്ഞേ, അർജുനേട്ടൻ എങ്ങനെയാന്നാ പറഞ്ഞേ? അവൻ സ്നേഹം കൊണ്ട് നമ്മളെ മൂടും. അമ്മക്കേ, അർജുനേട്ടൻ രാവിലെ എങ്ങാനും 100 രൂപ വരെ തന്നായിരുന്നോ? 100 രൂപ ഇന്ന് രാവിലെ തന്നു. തന്നായിരുന്നല്ലോ. അതിനി അറിയാൻ ഈ നാട്ടിൽ വേറെ ആരും ബാക്കിയില്ല. അയ്യോ, ഞാൻ പറഞ്ഞല്ല, അർജുനേട്ടൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടേക്കുന്നതാ. എന്താ? ഇത് കാണിക്കാൻ വേണ്ട ഞാൻ ഇങ്ങോട്ട് വന്നേ. അന്നേരം ഇവിടെ വലിയ മുട്ടം ബഹളം കേട്ടെ. ഇതാ, ഇതൊന്ന് കണ്ടാട്ടെ. അയ്യോ, ഇത് ഞാനല്ലയോ. ഇപ്പുറത്തേക്കുന്നാരാ? അർജുനൻ ആണല്ലോ. ഉറപ്പാന്നേ? അതിന്റെ താഴെ എഴുതിയേക്കുന്ന ഞാൻ വായിച്ചേൽപ്പിക്കാം. അമ്മയ്ക്ക് 100 രൂപ നൽകി മകൻ അർജുനൻ മാതൃകയായി. ഹലോ,
ഒന്നുമല്ലെങ്കിലും എന്റെ ചേട്ടൻ ഡോളറിന്റെ കുഴമ്പാണ് വാങ്ങിച്ചോണ്ട് വന്നത്, അല്ല 100 ഉലുവയുടെ ഒന്നും അല്ല. ഓ മനസ്സിലായി, എല്ലാത്തിനും എനിക്ക് മനസ്സിലായി. എന്റെ ഭഗവാനെ, എന്റെ കൃഷ്ണൻ വക്കീലെ, ഇങ്ങനെ ഓരോ ബദ്രാസ് മക്കളെയാണല്ലോ എനിക്ക് തന്നേച്ചു പോയത്. ഓ ഇതിലും ഭേദം അങ്ങ് എടുക്കുന്നതായിരുന്നു. സില്ലി ഓൾഡ് ജനറേഷൻ, എന്നിട്ടാണ് സ്പീച്ചർ വന്നിരിക്കുന്നത്. അച്ഛമ്മേ, ദേ നമ്മുടെ കൊച്ചച്ഛൻ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 50,000 രൂപ കൈമാറിയെന്ന്. ആ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് 50,000 രൂപ കൈമാറി. എന്റെ അച്ഛമ്മ കമലാസനെ കണ്ടല്ലേ, എ ഐ പി പാർട്ടിയുടെ പ്രസിഡന്റ്. എ ഐ പി ഇതേ അർജുനന്റെ കൊച്ചാക്കാൻ വേണ്ടി മാത്രം ചെയ്തത്. എല്ലാവരും പത്രമൊക്കെ കണ്ടല്ലേ, ഞങ്ങൾ അത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. എന്താ പത്രത്തില്? ഓ എല്ലാവരും പത്രം വായിച്ചെന്ന് എനിക്കറിയാം, പിന്നെ ചിലരൊക്കെ കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അമ്മേ 50,000 രൂപയാണ് ഞാൻ കൊടുത്തത്. കണ്ടു മോനെ, വളരെ സന്തോഷമുണ്ട് മോനെ. അതെ എന്നെ തോപ്പിക്കാൻ നടക്കല്ലേ, ഒരു 50,000 രൂപ എടുത്ത് കൊടുക്കാറില്ലേ. സാറിന്റെ വീട്ടിൽ നമ്മൾ അറിഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്നുള്ളത്. എന്താ കാര്യം? സാറ് ദുരിതാശ്വാസ ഫണ്ടിലോട്ട് 50,000 രൂപ ചെക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും ഫണ്ടിലോട്ട് കിട്ടിയിട്ടില്ല. അതാ ഇവനെ വിളിച്ചുകൊണ്ട് വന്നത് എന്താ അറിയാൻ വേണ്ടിട്ട്. ചെക്ക് കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. ഫോട്ടോ മാത്രം പത്രത്തിൽ വന്നിട്ടുള്ളൂ, ഫോട്ടോ എടുത്ത ശേഷം ചെക്ക് ഇദ്ദേഹം തിരിച്ചു വാങ്ങി എന്നാണ് പറയുന്നത്. ഫോട്ടോനെ പോസ് ചെയ്തതിന് 2,000 രൂപ കൈക്കൂലി കൊടുക്കുന്നതാണ് ഇങ്ങനെ പറയുന്നത്. ഇതൊക്കെ ശരിയാണോ സഹദേവ? പക്ഷെ പറ്റിക്കണോന്ന് കരുതി ചെയ്തതല്ല അമ്മേ. ദുരിതാശ്വാസ നിധിയിലേക്ക് 50,000 രൂപ കൊടുക്കണോന്ന് തന്നെ ഞാൻ കരുതിയത്. അപ്പൊ ഇവരാ പറഞ്ഞത് എല്ലാവരും കാശ് കൊടുക്കണമെന്നില്ല, നമ്മൾ എന്തിനാ കാശ് കൊടുക്കണത്, വെറുതെ ഫോട്ടോ എടുത്ത് പത്രത്തിൽ ഇട്ടാ പോരെ, അത് നമുക്കൊരു ഇതാവൂലേ. ശരി, ഞാൻ ഒരു കാര്യം ചെയ്യാം, 50,000 രൂപ ഇപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് എടുത്തു തരാം, പക്ഷേ ഞാൻ ഫോട്ടോ എടുക്കും.